പഞ്ചാബ് കൈപ്പിടിയിൽ ഒതുക്കിയ ആം ആദ്മി അഹങ്കാരം കൊണ്ട് ആകാശം മുട്ടി നിൽക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളാണ് ഇനി അവരുടെ ലക്ഷ്യം. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി അടിത്തറയിൽ പ്രവർത്തനം ശക്തമാക്കി തുടങ്ങി. ഈ സംസ്ഥാനങ്ങൾക്ക് പുറമെ കർണാടകയും ആം ആദ്മിയുടെ മാസ്റ്റർ പ്ലാനിലുണ്ട്. കോൺഗ്രസും ബി ജെ പിയും ജെ ഡി എസും ശക്തമായ പോരാട്ടം നടത്തുന്ന കർണാടകയിലേക്ക് ആം ആദ്മി കൂടെ എത്തുമ്പോൾ ബി ജെ പിയുടെ മുഖത്താണ് ചിരി കൂടുതൽ. എ എ പിയുടെ പ്രവർത്തനം സ്വാഭാവികമായും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പിളർത്തുന്നതിൽ സഹായകരമാവുമെന്നതാണ് ബി ജെ പിയുടെ ആശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണം. എ എ പി മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ്, എൻ സി പി തുടങ്ങിയ ബി ജെ പി വിരുദ്ധ കക്ഷികളും കർണാടകയിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയേക്കും. സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ശക്തിയുള്ള പാർട്ടിയാണ് ബി എസ് പി. മുൻപ് ഏതാനും എം എൽ എമാരെ മായാവതിയുടെ പാർട്ടിക്ക് കർണാടകയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയായ ബി ജെ പിക്കെതിരെ സ്വാഭാവികമായും അണിനിരന്ന ഈ പ്രാദേശിക പാർട്ടികൾ ചെറുതെങ്കിലും ചോർത്തുന്ന ഓരോ വോട്ടിന്റെയും ആനുകൂല്യം ബി ജെ പിക്ക് വന്നു ചേരും. ഈ പാർട്ടികൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിലും മതേതര വോട്ടുകൾ ഭിന്നിച്ചേക്കുമെന്ന പൊതുധാരണ കോൺഗ്രസ് പാളയത്തിലും ശക്തമാണ്. ഇത് കോൺഗ്രസിന് കനത്ത നഷ്ടം വരുത്തിയേക്കാം. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ദീർഘകാല ശത്രുവായ ജെ ഡി മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന ഘട്ടം കൂടിയായതിനാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, എസ് ഡി പി ഐ, എ ഐ എം ഐ എം എന്നിവരുടെ മത്സരവും മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകറ്റിയേക്കും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ടെങ്കിലും ഭരണകക്ഷിയായ ബി ജെ പിക്കും തങ്ങളുടെ വോട്ട് ബാങ്ക് വിഭജനത്തെക്കുറിച്ച് നേരിയ ആശങ്കയുണ്ട്. ഉദാഹരണത്തിന്, നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള എ എ പിയുടെ പ്രവർത്തനം ബി ജെ പി അനുകൂല വോട്ടുകളെ ആകർഷിച്ചേക്കും. അതുപോലെ എൻ സി പി മറാത്തി വോട്ടുകൾ ഭിന്നിപ്പിക്കാനും സാധ്യതയുണ്ട്. 18 നിയമസഭാ സീറ്റുകളുള്ള ബെൽഗാവി പോലുള്ള ജില്ലകളിലും ചിത്തൂരിന്റെ മറ്റ് മേഖലകളിലും ബി ജെ പിയും കോൺഗ്രസും ശക്തമായ മത്സരം നടത്തുന്ന ഇടത്തേക്കായിരിക്കും എൻ സി പിയുടെയും കടന്നുവരവ്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ വ്യാഴാഴ്ച ബംഗളൂരുവിൽ നടത്തിയ പരിപാടിയിൽ അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചിരുന്നു. രണ്ട് ദേശീയ പാർട്ടികളിൽ നിന്നും വോട്ടർമാർ തങ്ങളുടെ പാർട്ടിയിലേക്ക് ഒഴുകുമെന്നും എ എ പി ഭാരവാഹികൾ അവകാശപ്പെടുകയുണ്ടായി.